വെൽക്കം ടു ജെ എം ക്രിയേഷൻസ് ആൻഡ് ഫാഷൻസ്. നമുക്കിന്നൊരു ബോട്ട് നെക്ക് ചുരിദാർ എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള ഒരു ചുരിദാറാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയണത് 7.5 ഇഞ്ചാണ് എടുത്തേക്കണത്. ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7, അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ എടുത്തേക്കണത്. അപ്പോൾ ബോട്ട്നെക്ക് ആകുമ്പോൾ നമുക്ക് ഫുൾ ഷോൾഡർ എടുക്കണം. എന്ന് വെച്ചാൽ 7 ഇഞ്ച് മൊത്തം വന്ന, അതിൻ്റെ കൂടെ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മറ്റേ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് സീം അലവൻസായിട്ട് വേണം. അപ്പോൾ സാധാരണ ഒരു ചുരിദാറാണെങ്കിൽ നമ്മളതിൻ്റെ ഷോൾഡർ 14 ഷോൾഡർ ആണെങ്കിലും നമ്മളതിൻ്റെ കുറച്ച് കുറച്ചിട്ട് എടുക്കാറ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും നമ്മൾ ഇതിൽ കൂട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടുന്തോറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ 7 ഇഞ്ച് ആണെങ്കിൽ നമ്മളൊരു 6.75 എടുക്കുക, അല്ലെങ്കിൽ 6.5 എടുക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലെങ്ത്ത്, ഈ നെക്കിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടിക്കൂടി വരും. ഇതിപ്പോൾ നമ്മൾ ബോട്ട് നെക്ക് ആയതുകൊണ്ട് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുൾ വേണ്ടി വരും, 7.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുരിദാറിൻ്റെ ഒരു അളവിലാണ് കേട്ടോ തയ്ക്കുന്നത് കേട്ടോ. ഇത് ബോട്ട് നെക്ക് ആയിട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാട്ടോ എടുത്തേക്കണത്. അപ്പോൾ നമുക്കിത് ഒരു ക്യാൻവാസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്യാൻവാസ് എടുക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നോക്കിയിട്ട് വേണം ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നെക്കിൻ്റെ വിഡ്ത്ത് ഇവിടെ 4.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 4.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചോടെ കൂട്ടിയെടുക്കണം. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 3.75. അപ്പോൾ അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 4 ആകുമ്പോൾ ഒരു 1/2 ഇഞ്ച് അതിൻ്റെ കൂടെ കൂടുതൽ കൂട്ടണം. കൂടുതൽ കൂട്ടി അല്ലെങ്കിൽ 1 ഇഞ്ചോ കൂടുതൽ കൂട്ടിയെടുക്കാം. കാരണം വെട്ടി വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരുമ്പോൾ ബാക്കി വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ തികയാതെ വരരുത്, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് എടുത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ചോടെ കൂട്ടി 5 ഇഞ്ചിൽ ലെങ്ത്ത് എടുക്കണം. അതുപോലെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഓരോ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോഴും വിഡ്ത്ത് എടുക്കുമ്പോഴും ക്യാൻവാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് തികയാതെ വരും. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 4.5 ഇഞ്ച് ഈ 4.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 3.75 ആണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ആ 3.75 കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 4 നമുക്ക് മാർക്ക് ചെയ്യാം. നാലില് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് 4.5 ഇഞ്ച്, ഇവിടുത്തെ 4.5 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്തു. നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് ഒരു ബോക്സാക്കി എടുക്കാം. ബോക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ കോണിൽ നിന്ന് നമുക്കിതിൻ്റെ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചിൽ ഈ ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് പിടിക്കണം. എന്നിട്ട് ഇവിടെ മേളിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അവിടെ നിന്ന് മേളിൽ നിന്ന് നമുക്കൊന്ന് ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ട. ഇപ്പോൾ ബോർഡ് നെക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ വരും ബോട്ട് നെക്ക്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ആണ്, ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി ഒരു 3.75 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട് എന്ന് എഴുതിയേക്കണം. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, അല്ലേ മാറിപ്പോകും. കാരണം 3.75 ഉം 4 3.75 ഉം അല്ലേ, അപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയണത്. ഇതിപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചുരിദാർ തയ്ച്ച് നോക്കിയിട്ട് ഇത് കറക്റ്റാണെന്ന് തോന്നുവാണെങ്കിൽ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ച് വേറൊരു ചുരിദാർ തയ്ക്കുമ്പം അതിനകത്ത് ഇതുപോലെ ക്യാൻവാസ് എടുത്തിട്ട് ഇതങ്ങ് വയ്ക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ചുരിദാർ തയ്ക്കുമ്പോൾ, ബോട്ട് നെക്ക് ചുരിദാർ തയ്ക്കുമ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഉപയോഗപ്രദമായിരിക്കും. ഇനി ഞാനിത് ലൈനിങ്ങിൻ്റെ തുണിയിൽ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, അറ്റാച്ച് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഞാനിതിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, എപ്പോഴും എപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർത്താണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ചുരിദാറിൻ്റെ പീസിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ ഇത് ചുരിദാറല്ലേ, അപ്പോൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ ഇതിൻ്റെ ഇതുപോലെ വെച്ചിട്ട് ഇവിടെ 4.5 ഇഞ്ച്, ആദ്യം ഇവിടെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ 4.5 ഇഞ്ച്, ഇങ്ങോട്ടും 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇത് വെക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു 4 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മറിച്ച് അടിക്കണം. അപ്പോൾ ഇത് വേറൊരു വീഡിയോയിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ഫ്രണ്ട് നെക്ക് തയ്ച്ചിട്ടുണ്ട്. ഇതിപ്പം ക്യാൻവാസ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ 2 സ്റ്റിച്ച് മുകളിലും താഴത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ടാണേ. ഇനി ബാക്ക് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ബാക്കിൽ ഇതുപോലെ കൊടുത്തേക്കണേ. ഹെമ്മിങ് ചെയ്യാനുള്ളതാണേ, ഇതുപോലെ മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഉള്ളത് കൊണ്ടാട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഇത് ബാക്കി തയ്ച്ചിട്ട് ചുരിദാർ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ബോട്ട് നെക്കിന് ഇത് ഇതുപോലെ വരും, കഴുത്ത് ഇതുപോലെ വരും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഷോ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പിടിപ്പിക്കണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൈ ലെങ്ത്ത് ഇത്ര ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.